2040 ആകുമ്പോൾ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാകുമെന്ന വാദത്തിന് അടിസ്ഥാനമില്ല എന്ന് ശശിതരൂർ എം പി. കേരളത്തിൽ ജനസംഖ്യ കുറയുകയാണെന്നും എന്നാൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമാണെന്നും തരൂർ പറഞ്ഞു. ദില്ലിയിൽ മാതൃഭൂമി അക്ഷരോത്സവത്തിന്റെ ഭാഗമായി പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ അടുത്ത സെൻസസ് വരുമ്പോൾ കേരളത്തിൽ ജനസംഖ്യ കുറയുമെന്ന് ശശിതരൂർ പറഞ്ഞു. ആന്ധ്രാപ്രദേശിലും സമാനമായ സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഭൂരിപക്ഷമാകുമെന്ന വാദത്തിന് അടിസ്ഥാനമില്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കി. ഇഫ് എ സെൻസസ് ഈസ് ഹെൽഡ് വിച്ച് വാസ് ഡ്യൂ ഇൻ 21 ബട്ട് ഡിഡ്ന്റ് ടേക്ക് പ്ലേസ് ബിക്കോസ് ഓഫ് കോവിഡ് വി വിൽ ഓൾമോസ്റ്റ് സെർട്ടൻലി ഡിസ്കവർ ദാറ്റ് കേരള ഹാസ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ആക്ച്വലി ലൂസ് പോപ്പുലേഷൻ സിൻസ് ദ പ്രീവിയസ് സെൻസസ്. കേരളത്തിലെ ജനസംഖ്യയിൽ 25 വയസ്സിൽ താഴെയുള്ളവർ വെറും 23% ശശി തരൂർ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. സന്ധ്യ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ അവകാശമില്ലാത്ത സംസ്ഥാനമാണ് കേരളമെന്ന വാദം ശരിയാണെന്ന് ശശി തരൂർ സമ്മതിച്ചു. മെൻ സ്റ്റുഡൻസ് കുഡ് ബി സ്റ്റേയിങ് ഔട്ട് ആൻഡ് വി ഹാഡ് ടു ബി ബാക്ക് ഇൻ ദി ക്യാമ്പസ് അറ്റ് 10 PM ഓർ ഈവൻ 11 ഐ കാൻ്റ് റിമെമ്പർ ആൻഡ് ദി ഗേൾസ് ഹാഡ് ടു ബി ബാക്ക് ബൈ 6 PM. പ്രൗഢമായ സദസ്സാണ് ശശി തരൂരിനെ കേൾക്കാൻ ദില്ലിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലെത്തിയത്. പി വി അബ്ദുൾ വഹാബ് എം പി, കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ്, മുൻ ജഡ്ജി ചിദംബരേഷ്, സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി വേണു രാജാമണി, സ്വീഡനിലെ മുൻ ഇന്ത്യൻ അംബാസിഡർ ബനശ്രീ ബോസ് ഹാരിസൺ, ഇറ്റാലിയൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഡി കമ്മീഷൻ ക്രിസ്ത്യൻ ക്യാമിൽ, മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായ സുബ്ബു റഹ്മാൻ, സതീഷ് നമ്പൂതിരിപ്പാട് തുടങ്ങിയവരും പങ്കെടുത്തു. ക്രൈസ്റ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സണ്ണി ജോസഫ് ശശി തരൂരിന് ഉപഹാരം നൽകി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.